നമസ്കാരം. വട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ. അടുത്തിടെ നട്ട സൗത്ത് പല്ലാർ പുഞ്ചപ്പാടത്തെ ഏക്കർ കണക്കിന് നെൽകൃഷി വെള്ളത്തിനടിയിലായി. എടക്കുളം ചീർപ്പും കുണ്ടിലെ വെള്ളം അനധികൃതമായി തുറന്നുവിട്ടതാണ് കൃഷി നശിക്കാൻ കാരണമായത്. കഴിഞ്ഞ ദിവസം നടിൽ കഴിഞ്ഞ നെൽകൃഷിക്കു പുറമെ അടുത്ത ദിവസങ്ങളിലായി നടാൻ വേണ്ടി പാകമാക്കിയ കൃഷിയിടങ്ങളും വെള്ളം കയറി നടാൻ പറ്റാത്ത അവസ്ഥയിലായി. ജലക്ഷാമം രൂക്ഷമാകുമ്പോൾ ഉപയോഗിക്കേണ്ടിയിരുന്ന വെള്ളമാണ് അധികൃതരുടെ അനാസ്ഥ കാരണവും വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയും കാരണം പാഴായി പോകുന്നത്. ഇത് കാരണം വേനൽക്കാലത്ത് കൃഷി ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്ത അവസ്ഥ വരും. ചിലരുടെ സ്വാർത്ഥ താൽപര്യ സംരക്ഷണത്തിന് വേണ്ടി വർഷങ്ങളായി ഇത്തരത്തിൽ അനധികൃത പ്രവർത്തനം ഇവിടെ തുടരുകയാണ്. ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നും ശക്തമായ ഇടപെടൽ വേണമെന്നും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. ഇവിടെ നമ്മൾ ഇത്തവണത്തെ പുഞ്ചകൃഷി, അതായത് പകുതി ഭാഗം, അതായത് ഒരു 35 ഏക്കറോളം ഇത്തവണ നമ്മൾ ഇവിടെ കൃഷി ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പകുതി എന്നോണം ഇപ്പോൾ നടിലയറ്റം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങൾ ഇനി ചെയ്തും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഒരു 16 ആള് നടിലയറ്റം പൂർത്തീകരിച്ച് കഴിയുന്നതിന് മുമ്പായിട്ടാണ് പിന്നെ നമ്മുടെ തിരുനാവായിലുള്ള ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിൻ്റെ ഭാഗമായിട്ടുള്ള ജലസംഭരണിയുണ്ട്, ചീർപ്പുകുണ്ട് എന്ന് പറയും. ആ ചീർപ്പുകുണ്ടിലുള്ള വെള്ളം ചില തൽപര കക്ഷികൾ, നമ്മളെപ്പോലെ തന്നെ കർഷകർ എന്ന് പറയാം, കർഷകരെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു കർഷകനെ സഹായിക്കുകയാണ് ചെയ്യുക സാധാരണഗതിയിൽ. നമ്മളോടൊക്കെ എന്തെങ്കിലും ഒരു വിഷയം വന്നിട്ട് കർഷകരുടെ വിഷയങ്ങളും പ്രയാസങ്ങളും വരും പറയുമ്പോൾ അവരെ കൂടെ നിൽക്കുകയാണ് നമുക്ക് വേണ്ടത്. ഈ സമയത്ത് ഇത് കർഷകരെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സാമൂഹ്യ വിരുദ്ധരെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം അങ്ങനത്തെ പോലെ ഒരു 3 വ്യക്തികൾ ചേർന്ന് നമ്മുടെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമാണ് ഇന്ന് ഈ വെള്ളം ഇവിടെ ഇങ്ങനെ ഒരു വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടായത്. അധികൃതരുടെ ഭാഗത്തുനിന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ എല്ലാവരും കൈയൊഴിഞ്ഞിരിക്കുകയാണ്. പഞ്ചായത്തിന് ആണെന്നുണ്ടെങ്കിൽ ഇതിനങ്ങനെ ഒരു സംഭരണിക്ക് അങ്ങനെ ഒരു നാദല്ലാത്ത കളരിയേറ്റ് പഞ്ചായത്ത്, കൃഷി ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ പാടശേഖര സമിതി, പിന്നെ ഇറിഗേഷൻ പദ്ധതി, ഇറിഗേഷൻ്റെ വകുപ്പ് എല്ലാവരും ചേർന്നു. ഇതുകൊണ്ട് നമ്മുടെ പാവപ്പെട്ടായിട്ടുള്ള ഞാനും കുറച്ച് കർഷകരുമാണ് ഇതിൻ്റെ പരിണിത ഫലം അനുഭവിക്കുന്നത്. ഇതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു നിത്യം, അതായത് ഇതിനൊരു ആ ജനസംഭരണി അതിന് പ്രവർത്തിക്കാനും അത് വേണ്ട രീതിയിൽ മുന്നറിയിപ്പ് ലഭിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കാനും അതിന് തോന്നിയ മാതിരി കുത്തൊഴിഞ്ഞുള്ള ഒരു പ്രവർത്തനമല്ലാതെ അതിന് വേണ്ട സമയത്ത് ജലം സംഭരിക്കുകയും അതുപോലെ തന്നെ അത് ഒഴുക്കി വിടേണ്ട സമയത്തും ജലം നമുക്ക് ആവശ്യമുള്ള സമയത്ത് തുറന്നു വിടാനുള്ള ഒരു വാച്ചറ വെച്ച് ഇത് നിർബന്ധമായിട്ടും ഇതിനൊരു ശാശ്വത പരിഹാരം നൽകുകയും ഈ വൃത്തികേട് കാണിച്ചുള്ളവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷയും ഇതിനൊരു നഷ്ടപരിഹാരവും ലഭിക്കണമെന്നാണ് ഈ കർഷകൻ എന്ന നിലയിൽ എനിക്ക് ഈ സങ്കടം നിങ്ങളോട് അവതരിപ്പിക്കാനുള്ളത്. വെട്ടം ന്യൂസ് തിരുനാവായ. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നെവർ എൻഡിംഗ് ട്രസ്റ്റ്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.